Namaskaram, I am Dr. Narayanankutty Warrier, MVR Cancer Center and Research Institute in the Medical Director. Sri Bafakhy Thangal de Petlula, Uru website in the Nirmana Puromikian Narino, Padil Pagamakan Karinel Valere Santosha under E. site Janangal de Ayogium, Samuhium. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടുകയും അതനുസരിച്ചിട്ട് ഉള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുകയുമാണ് ചെയ്യുന്നതെന്ന് അറിയുന്നു. അതിൽ വളരെ സന്തോഷം. ഞാൻ പ്രധാനമായും ക്യാൻസർ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ക്യാൻസറിനെ പറ്റിയിട്ട് കുറച്ച് വിവരങ്ങൾ തരാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ക്യാൻസർ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ക്യാൻസർ പിടിപെടാൻ സാധ്യത എന്ന കാര്യം ഞാൻ ആദ്യമേ പറയാം. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കോശം ക്രമാതീതമായി പെരുകയും അത് വളർന്ന് ആ അവയവം വിട്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും അതുവഴി ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനെ തകരാറാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആർക്കൊക്കെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീർഘകാലമായി പുകവലിക്കുന്നവർ, മദ്യപാനം ശീലമാക്കിയിട്ടുള്ളവർ, അല്ലെങ്കിൽ തീരെ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതികൾ പിന്തുടരുന്നവർ, ഉദാഹരണത്തിന് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ വളരെ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നവർ, കൊഴുപ്പുള്ള മാംസാഹാരം, പ്രത്യേകിച്ചിട്ടും ചുവന്ന മാംസം കഴിക്കുന്നവർ, കൂടാതെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ക്യാൻസറിന് കാരണമാകുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൂടാതെ ക്യാൻസറിൻ്റെ ചെക്കപ്പുകൾ ഒരു വർഷത്തിൽ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനും അതുവഴി ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാനും സാധിക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, ക്യാൻസർ ഇന്ന് ഒരു ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഏകദേശം 60% ക്യാൻസറുകൾ, മനുഷ്യരാശിക്ക് വരുന്ന ഏകദേശം 60% ക്യാൻസറുകൾ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും, ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഈ ചെക്കപ്പുകൾ ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം. ഈ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വളരെ നല്ല ടെസ്റ്റുകൾ ലഭ്യമാണ്. പക്ഷേ ഓർക്കുക, ഏകദേശം 100-ൽ ക്യാൻസറുകൾ മനുഷ്യരാശിക്കുണ്ട്. പക്ഷേ അതിൽ ഏകദേശം 4 സർവ്വസാധാരണമായി കാണുന്ന ക്യാൻസറുകളാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ളവ അപൂർവങ്ങൾ അപൂർവവും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവയുമാണ്. അപ്പോൾ അത്തരം ക്യാൻസറുകൾ നമ്മളിപ്പോൾ ഇതിൽ പരാമർശിക്കേണ്ട. പകരം നമുക്ക് വളരെ കോമണായിട്ട് സർവ്വസാധാരണമായിട്ട് ആളുകൾക്ക് കണ്ടുവരുന്ന ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതനുസരിച്ച് പുരുഷന്മാരിൽ ഏകദേശം വരുന്ന ക്യാൻസറുകൾ പ്രധാനമായിട്ട് വരുന്നവ വായിലത്തതും ശ്വാസകോശത്തിലെയും പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥിക്കുണ്ടാകുന്ന ക്യാൻസറും വൻകുടലിൻ്റെ ക്യാൻസറുമാണ്. ഇത് 4 കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം. അതിൽ വായിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. വായിലത്തെ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസിയായിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ക്യാൻസറാണ്. എല്ലാ ദിവസവും പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് മതി, നമ്മൾ വായ തുറന്ന് വായേൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ണാടിയിൽ നോക്കുക. ഇതുവഴി നമുക്ക് വായിലുണ്ടാകുന്ന ചെറിയ വെളുത്ത പാടുകൾ, അല്ലെങ്കിൽ ചെറിയ മുറിവുകൾ, ഉണങ്ങാതെ കിടക്കുന്ന അൾസറുകൾ, ഇവ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തടിപ്പുകൾ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അത് അതിനെ തുടർന്ന് പരിശോധനകൾ നടത്തി രോഗം സ്ഥിരീകരിക്കാനും സാധിക്കും. ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ ആണെങ്കിൽ ഒരു പരിശോധന വഴി തന്നെ നടക്കുകയുള്ളൂ. അതിന് പ്രത്യേക CT scan പരിശോധന ആവശ്യമാണ്. അതുവഴിയും നമുക്ക് ക്യാൻസർ, ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കാം. പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥിയുടെ ക്യാൻസർ രക്തത്തിൽ ഉണ്ടാക്കുന്ന ഒരു ട്യൂമർ മാർക്കർ, നമുക്ക് PSA എന്ന് പറയും, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ, ആ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, PSAയുടെ എസ്റ്റിമേഷൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. വൻകുടലിൻ്റെ ക്യാൻസർ
മലപരിശോധന വഴി ഒരു വളരെ സർവ്വസാധാരണമായി എല്ലാ ലാബുകളിലും ചെയ്യുന്ന രക്തത്തിൻ്റെ അംശം, മലത്തിൽ രക്തത്തിൻ്റെ അംശമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പരിശോധന വഴി ഈ വൻകുടലിൻ്റെ ക്യാൻസറും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും പുരുഷന്മാർ 50 വയസ്സിന് മേലെയുള്ള പുരുഷന്മാർ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ പരിശോധനകൾ ചെയ്യുന്നത് റെഗുലറായിട്ട് ചെയ്ത് എല്ലാ വർഷവും ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ വളരെ നേരത്തെ കണ്ടുപിടിക്കാനും അതുവഴി നമുക്ക് തീർത്തും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് ഓർക്കുക, ഈ 4 പരിശോധനകൾ, ഒന്ന് വായയിലെ ഒരു ദിവസം നമുക്ക് ഒരു മിനിറ്റേ നമുക്ക് പല്ല് തേച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വായ തുറന്ന് ഒന്ന് കണ്ണാടിയിലെ എല്ലാ ഭാഗവും ഒന്ന് പരിശോധിച്ച് നോക്കുക. രണ്ടാമതായിട്ട് ഒരു ബ്ലഡിലത്തെ PSA ടെസ്റ്റ് ചെയ്യുക. മൂന്നാമത് മലപരിശോധന, ഒരു ചെറിയ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്ന മലപരിശോധന ചെയ്ത് കഴിഞ്ഞാൽ വൻകുടലിൻ്റെ ക്യാൻസറും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ശ്വാസകോശത്തിൻ്റെ ക്യാൻസറുകൾ നമുക്ക് ഒരു വിദഗ്ധനെ കണ്ടിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. ബാക്കിയൊക്കെ നമുക്ക് ഏത് ലാബിൽ പോയിട്ടും പരിശോധിക്കാവുന്ന കാര്യം മാത്രമാണ്. ഇനി സ്ത്രീകളുടെ കാര്യത്തിലെടുക്കുകയാണെങ്കിൽ, സ്ത്രീകളിലും ഇതേമാതിരി 4 ക്യാൻസർ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നത് സ്തനാർബുദവും ഗർഭപാത്രത്തിൻ്റെ ക്യാൻസറും വൻകുടലിൻ്റെ ക്യാൻസറും വായിലത്തെ ക്യാൻസറും തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്തനാർബുദമാണ്. സ്തനാർബുദം ഒരു മാമോഗ്രാം എന്ന് പറയുന്ന പരിശോധന വഴി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതും എല്ലാ 40 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ എല്ലാ വർഷവും ചെയ്യേണ്ടുന്ന ഒരു പരിശോധനയാണ്. ഇത് സ്തനത്തിൻ്റെ എക്സ്റേ എടുക്കുന്ന ഒരു രീതിയാണ് ഈ മാമോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാമോഗ്രാം എല്ലാ വർഷവും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ചെറിയതായിട്ട്, ചിലപ്പോൾ നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്ത രീതിയിലുള്ള മുഴകൾ വരെ നമുക്ക് ഈ, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ മുഴകൾ വരെ നമുക്കിതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മളൊരു ഇതിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കുന്നത് ഗർഭാശയ ക്യാൻസറിൻ്റെ, ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസറാണ് അങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് ഒരു പാപ്സ്മിയർ എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു പരിശോധന, തികച്ചും ലളിതമായിട്ടുള്ള, നമുക്ക് അധികം അസൗകര്യങ്ങളൊന്നും കൂടാതെ ഒരു ഗർഭാശയ മുഖത്തുനിന്ന് ഒരു ചെറിയ ഒരു സ്പാറ്റില എന്ന് പറയുന്ന ഒരു ചെറിയ സാധനം വെച്ചിട്ട് അത് ചുരണ്ടിയെടുത്ത് അതിൻ്റെ അത് ക്യാൻസർ ഉണ്ടോ എന്നുള്ള പരിശോധന ചെയ്യാവുന്നതാണ്. ഈ പരിശോധന വഴി നേരത്തെ ഈ ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കുകയും അതുവഴി ചികിത്സയെടുത്തിട്ട് രോഗം ഭേദമാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ, നമുക്കൊരു അടുത്ത 3-ാമത്തെ ക്യാൻസർ പറഞ്ഞു, വായലത്തെ ക്യാൻസറിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വൻകുടലിൻ്റെ ക്യാൻസറിനെ പറ്റിയിട്ടും സൂചിപ്പിക്കേണ്ടായി. മലാശയത്തിൽ മലത്തിൻ്റെ അകത്ത് രക്തത്തിൻ്റെ അംശം ഉണ്ടോ എന്നറിയുന്നതിനുള്ള സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് പരിശോധന വഴി നമുക്ക് വൻകുടലിൻ്റെ ക്യാൻസർ പൂർണ്ണമായും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക. ഈ ആരൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 വയസ്സിന് മേലെയുള്ള സ്ത്രീകളും 50 വയസ്സിന് മേലെയുള്ള പുരുഷന്മാരും എല്ലാ വർഷവും ഈ 4 ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ചെയ്യണം. ഇനി ആർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് പുകവലിക്കുന്നവർ, സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർ, സ്ഥിരമായിട്ട് അല്ലെങ്കിൽ തെറ്റായ ഭക്ഷണ രീതി പിന്തുടരുന്നവർ, അതുകൂടാതെ വൃത്തികെട്ട അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം ധാരാളമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, അതും കൂടാതെ നേരത്തെ ക്യാൻസർ വന്നിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാകേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി ഡിസീസ് അല്ല, അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായിട്ട് വരുന്ന രോഗമല്ല. പാരമ്പര്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ പരിശോധനകൾ സ്ഥിരമായി ചെയ്യാൻ മടിക്കരുത്. ഞാൻ 4 പരിശോധനകളെ പറ്റി സൂചിപ്പിച്ചു. ഈ 4 പരിശോധനകളും വളരെ ലളിതമായി ചെയ്യാവുന്ന പരിശോധനകളാണ്. അതിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ 1 രക്തപരിശോധനയും 2 മലപരിശോധനയുമാണ്. ഇത് രണ്ടും ഒരു ലാബിൻ്റെ സൗകര്യത്തിൽ ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 500 രൂപയിൽ ചോടയെ മാത്രമേ അതിൻ്റെ ചിലവ് വരികയുള്ളൂ. പക്ഷേ ശ്വാസകോശത്തിന് പ്രത്യേക CT സ്കാൻ ഉപയോഗിച്ചുള്ള പരിശോധനയാണെങ്കിൽ ഒരു പക്ഷേ അതിന് 10,000-3,000 രൂപയോളം ചിലപ്പോൾ ചിലവ് വന്നേക്കാം. അത് പക്ഷേ സാധാരണ CT സ്കാൻ അല്ല, റേഡിയേഷൻ കുറഞ്ഞിട്ടുള്ള പ്രത്യേക CT സ്കാനാണ്. അത് പല സ്ഥലങ്ങളിലും ലഭ്യമല്ല, അത് ചില സെലക്ടഡ് സെൻറ്റേഴ്സിൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. സ്ത്രീകളുടെ ടെസ്റ്റുകളാണെങ്കിൽ അതിൽ മാമോഗ്രാം എന്ന് പറയുന്ന എക്സ്റേ പരിശോധനത്തിൻ്റെ എക്സ്റേ പരിശോധനയ്ക്ക് ഏകദേശം 1,500 രൂപയോളം ചിലവ് വരും.
ഗർഭപാത്രത്തിന് ഗർഭാശയ മുഖത്തിൻ്റെ പാസ്മിയർ ടെസ്റ്റിന് ഒരു 200 രൂപയിൽ ചോടാൻ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. മലപരിശോധനയ്ക്കും ഏകദേശം ഒരു 100-300 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനുള്ള ഈ ടെസ്റ്റുകൾ എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാ വലിയ ആശുപത്രികളിലും ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഇതിനൊരു ചിലവ് ഏകദേശം പറയാവുന്നത് ഒരു 10-3000 രൂപയിൽ ചോടയാണ്. ഇത് റെഗുലറായിട്ട് 40 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.